തിരഞ്ഞെടുപ്പ് അംഗത്തിന് ഇനി അധിക നാളുകളില്ല. അതുകൊണ്ട് തന്നെ അണിയറയിൽ അംഗപ്പുറപ്പാടിനുള്ള എല്ലാ ഒരുക്കങ്ങളും തകൃതിയായി നടക്കുകയാണ്. സ്ഥാനാർത്ഥികളെക്കാൾ വീറും വാശിയോടെയുമാണ് അണികൾ രംഗത്തുള്ളത്. കൊറോണ കാരണം കൊട്ടിഘോഷിച്ചുള്ള പ്രചാരണം സാധ്യമല്ലെങ്കിലും തങ്ങളുടെ സ്ഥാനാർത്ഥിയെ വിജയ കിരീടം ചൂടിക്കാൻ പ്രചാരണങ്ങളിൽ പുതുമ തേടുകയാണവർ. കണ്ണൂരിലും കൊണ്ട് മണ്ണും മനസ്സും കീഴടക്കിയ അത്തരമൊരു വ്യത്യസ്ത പ്രചാരണ കാഴ്ച. മിക്കയിടങ്ങളിലും സ്ഥാനാർത്ഥികളും ചിഹ്നങ്ങളും മതിലുകളിൽ ഇടം പിടിച്ചപ്പോൾ കണ്ണൂരിൽ തിരഞ്ഞെടുപ്പ് ചിഹ്നമുയർന്നത് വയലിലാണ്. കൂടാളി പഞ്ചായത്തിലെ പാണലാട് വയലിൽ കൈക്കോട്ട് കൊണ്ട് പുല്ലി ചെത്തിമിനുക്കിയാണ് സ്ഥാനാർത്ഥിയുടെ ചിഹ്നം ഒരുക്കിയിരിക്കുന്നത്. അതിലുപരി നല്ലൊരു കർഷകനുമായ എ കെ മധുവിന്റേതാണ് ഈ കലാവിരുത്. കഴിഞ്ഞ വല്യ എന്തെങ്കിലും ഒരു വെറൈറ്റി ആക്കണം എന്റെ മനസ്സിൽ ഉദ്ദേശം ഉണ്ടായിരുന്നു. പക്ഷെ കെല്ലാന്നതിന് പറ്റിയ ഇവിടെ കുട്ടികളെല്ലാം കളിക്കുന്നതുകൊണ്ട് ഞാൻ വൈകിട്ട് വന്ന് ഇവിടെ ഇരിക്കുമ്പോൾ എനിക്കൊരു നേരം ബുക്കിന് വേണ്ടിയിട്ട് എൻ്റെ മനസ്സിൽ തോന്നിയതാണ് ഈ ഒരു അരിവാഴ്ചയ്ക്ക് നക്ഷത്രം അടയാളം കുത്തുക. തിരഞ്ഞെടുപ്പിന് ഞാൻ പല കൊല്ലങ്ങളിലായി പല മേഖലയിൽ പല പരിപാടി എന്തെല്ലാം ആക്കലുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ തെയ്യത്തിനുള്ള ഉത്സവത്തിനും ഡെക്കറേഷൻ്റെ എല്ലാം ചാർജ് കണക്കാകിട്ട് അതെല്ലാം നല്ല ഭംഗിയാക്കുന്നുണ്ട്. അതേപോലെ ഉദ്ദേശത്തിലാക്കിയതാണ് ഇതും. പിന്നെ ഞാനൊരു കുറച്ചൊരു അനുഭവിയാണ് പാർട്ടിയുടെ. അതുകൊണ്ട് എനിക്ക് ഇപ്പോഴും അരിപൊളിച്ചിട്ട് നക്ഷത്രത്തോട് വളരെ അതിനോടൊരടുപ്പാണ്. അത് എൻ്റെ മനസ്സിലുള്ളതാണ്, എൻ്റെ ചോരിയാണ് ഒരുപാട്. അങ്ങനെയാണ് എൻ്റെ കണക്കുകൂട്ടൽ. പാണലാട് ആറാം വാർഡ് സ്ഥാനാർത്ഥിയും തന്റെ സുഹൃത്തുമായ സുരേഷ് ബാബുവിന് വേണ്ടിയാണ് മധുവിന്റെ ഈ പ്രചാരണം. 4 ദിവസം കൊണ്ടാണ് മധു വയലിൽ അരിവാൾ ചുറ്റിക നക്ഷത്രം തീർത്തത്. സ്വന്തമായി വയലില്ലാത്ത മകൾ സുഹൃത്തിന്റെ സ്ഥലത്താണ് ചിഹ്നം ഒരുക്കിയത്. ന്യൂസ് ഡെസ്ക്, കേരള ന്യൂസ്.